സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീയുടെ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ മയക്കുമരുന്ന് ലോബിയെന്ന് മുൻ പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ്. തിരുവനന്തപുരം. ജലന്ധറിൽ ആന്റി ഡ്രഗ്സ് പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനൊപ്പം നിൽക്കുന്ന ആളാണ് ബിഷപ്പ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകളെ ഇറക്കിയത് മയക്കുമരുന്ന് ലോബിയാണ്. സമരം മയക്കുമരുന്ന് ലോബി സ്പോൺസർ ചെയ്തതാണ്. അവർക്കു വേണ്ടി സംസാരിച്ച പി സി ജോർജിനെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തതും മയക്കുമരുന്ന് ലോബിയാണെന്ന് താൻ സംശയിക്കുന്നുവെന്നും ജോർജ് ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ പറഞ്ഞു. എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ പന്തലിട്ടതും എല്ലാം ആരോ സ്പോൺസർ ചെയ്തതാണ്. അവിടെ എത്ര ഫാൻ വർക്ക് ചെയ്തു? അവിടെ എ സി ഉണ്ടായിരുന്നു. സുപ്രീംകോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വൈരാഗ്യമുണ്ടെങ്കിൽ അതിനുശേഷം അവിടെ ഒരു റേപ്പ് ആരോപണം കൊണ്ടുവന്നാൽ ആ കേസ് നിലനിൽക്കില്ല. അതെല്ലാം കൂട്ടി വായിക്കണം. എനിക്ക് ബിഷപ്പിനെ അറിയില്ല, കണ്ടിട്ടില്ല. ഞാനൊരു കത്തോലിക്കനായതുകൊണ്ട് വർഗീയവാദിയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്, ജോർജ് ജോസഫ് കൂട്ടിച്ചേർത്തു. മരിയ പോളിന്റെ കൊച്ചിയിലെ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് 19 കോടി രൂപ ആവശ്യപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. പി സി ജോർജിനെ ഭീഷണിപ്പെടുത്തിയവർക്ക് ബോംബെ അധോലോകവുമായി ബന്ധമുണ്ടാകാം. ഇതിനു പിന്നിൽ മലയാളികളായ ഒരു വിഭാഗമുണ്ടാകാം. ആരൊക്കെയോ പണമുണ്ടാക്കുന്നുണ്ട്. പി സി ജോർജ് വലിയ പണക്കാരനാണെന്ന് അറിയപ്പെടുന്ന ആളല്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ചിലരെ ഒതുക്കാനുള്ള ശ്രമമാണെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. ബിഷപ്പിനെ അനുകൂലിക്കുന്ന ഒരാളെന്ന നിലയിൽ പി സി ജോർജിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. ബിഷപ്പിനെ കൊടുക്കണമെന്ന് കരുതുന്ന അന്താരാഷ്ട്ര സംഘമുണ്ടെന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കി. സമരത്തിന്റെ ചെലവുകൾ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർ അയച്ച ചെലവായ തുകയുടെ കണക്കും ചർച്ചയ്ക്കിടെ അവതാരകൻ വായിച്ചു. 288,261 രൂപ ചെലവഴിച്ച സംരംഭമാണെന്നും കൃത്യമായ ചെലവും കണക്കുമുണ്ടെന്നും അതിനാൽ സമരത്തെ ആക്ഷേപിക്കരുതെന്നും സമരപ്രവർത്തകർ അഭ്യർത്ഥിച്ചു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.